ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ യാക്കോബ് സ്ലിഹായുടെ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനേഴാം തിരുവചനം സാധിക്കുന്നവരൊക്കെ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് യാക്കോബ് സ്ലിഹയുടെ ലേഖനം വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ ദാ നമ്മളോട് സംസാരിക്കുകയാണ് നമ്മുടെ അനുദിന ജീവിതത്തിന് ആവശ്യമായ ചില കാര്യങ്ങൾ യാക്കോബ് സ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ ഫോർ വേർഡ്സ് സെവൻറ്റീൻ വചനത്തിൽ ദാ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു എനി വൺ ദെൻ ഹു നോസ് ദ റൈറ്റ് തിങ്സ് ടു ഡു ആൻഡ് ഫെയിൽസ് ടു ഡു ഇറ്റ് കമ്മിറ്റ് സിൻ യാക്കോബ് സ്ലിഹ എന്താണ് നമ്മളോട് പറയുന്നത് ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യാക്കോബ് സ്ലീഹ ദ നമ്മളെ ഈ വചന ശുശ്രൂഷ സമയം ഓർമ്മപ്പെടുത്തുന്നത് പഴയൊരു കഥയുണ്ട് പണ്ട് നമ്മുടെ നാട്ടിലെ ഒരു ചേട്ടൻ മരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി വലിയ ആഗ്രഹത്തോടുകൂടെ ഇതാ സ്വർഗ കവാടത്തിങ്കിലെത്തി നിൽക്കുകയാണ് അപ്പോൾ അവിടെ പത്രോസ്ലിഹയാണ് ഗേറ്റ് കാവൽക്കാരനായിട്ട് നിൽക്കുന്നത് ആരെ അകത്തോട്ട് കടത്തിവിടണം എന്ന് തീരുമാനിക്കുന്നത് പത്രോസ് പത്രോസ്ലിഹായാണ് അപ്പോൾ പത്രോസ് പത്രോസ്ലിഹ അവിടെ വലിയൊരു ജീവൻ്റെ പുസ്തകവുമായിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ ഈ നാട്ടുകാരൻ ചേട്ടൻ അങ്ങോട്ട് ചെന്നു എന്നിട്ട് പത്രോസ് പത്രോസ്ലിഹായോട് പറഞ്ഞു എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം പത്രോസ് പത്രോസ്ലിഹ ചോദിച്ചു അതിന് താങ്കൾക്ക് അർഹതയുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അർഹതയുണ്ടോയെന്ന് ഞാൻ ദിവസവും പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളാണ് ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ തിരുന്നാൾ തന്നെ ഞങ്ങളുടെ കുടുംബങ്ങൾ ആഘോഷമായി നടത്തിയിട്ടുണ്ട് എന്നു മാത്രമല്ല അച്ഛന്മാരെയൊക്കെ വിളിച്ച് ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അന്തസ്സുള്ള ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച ഒരാളാണ് എനിക്കകത്തേക്ക് കടക്കാമല്ലോ അപ്പോൾ പത്രോസ്ലിഹ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ് ഞാൻ ഈ ജീവൻ്റെ പുസ്തകത്തിൽ താങ്കളുടെ പേരുണ്ടോ എന്നൊന്ന് പരിശോധിക്കട്ടെ പത്രോസ്ലിഹ തപ്പി നോക്കിയിട്ട് ഇയാളുടെ പേരില്ല അപ്പം പത്രോസ്ലിഹ ഇദ്ദേഹത്തോട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ പേര് ഈ പുസ്തകത്തിൽ ഇല്ലല്ലോ എന്തു ചെയ്യും ഉടനെ ഇദ്ദേഹം പറഞ്ഞ പറഞ്ഞൊരു മറുപടിയുണ്ട് അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ അതിന് ഞാൻ ഈ കൽപ്പനകളൊന്നും ഞാൻ ലംഘിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തേ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവാദം ലഭിക്കാത്തത് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ പത്രോസ് പറഞ്ഞെന്നാ പറയ ആ ഇതാ ചേട്ടൻ പറഞ്ഞില്ലേ ഞാനൊന്നും ചെയ്തില്ലല്ലോ ഇത് അതാണ് കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല യാക്കോബ് സ്ലിഹ ദാ നമ്മളോട് പറയുകയാണ് ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു നമ്മളതിനെ ഉപേക്ഷയാലുള്ള പാപം എന്ന് പറയും സിൻ ഓഫ് ഒമീഷൻ ഉപേക്ഷയാലുള്ള പാപം പാപത്തെ രണ്ടായിട്ട് നമ്മൾ വേർതിരിച്ചിട്ടുണ്ടല്ലോ സിൻ ഓഫ് കമ്മീഷൻ ആൻഡ് സിൻ ഓഫ് ഒമീഷൻ സിൻ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അതായത് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്നു ഉദാഹരണത്തിന് പത്ത് കൽപ്പനകൾ നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് പത്ത് കൽപ്പനകൾ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നാൽ നമ്മൾ ആ കൽപ്പനകൾ തെറ്റിക്കുന്നു ഒരു പ്രവൃത്തിയാണ് തെറ്റിക്കുന്നു നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് ഇതൊരു കൽപ്പനയാണല്ലോ അപ്പോൾ നമ്മൾ ഈ കൽപ്പന തെറ്റിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവമായി ചില കാര്യങ്ങളെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നു അതൊരു കൽപ്പനയുടെ തെറ്റാണ് നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയാണ് സിന്നോഫ് കമ്മീഷൻ നമുക്കിതറിയാം എന്നാൽ നമ്മൾ വിട്ടുപോകുന്ന അടുത്തൊരു മേഖലയാണ് സിന്നോഫ് ഒമീഷൻ അതായത് ഉപേക്ഷയാലുള്ള പാപം ദ ഈ സമയം വചനശുശ്രൂഷ സമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്നോടും നിങ്ങളോടും പരിശുദ്ധാത്മാവ് ഈ വിഷയത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യാക്കോബുസ്ലിഹായിലൂടെ നാലാം അധ്യായം പതിനേഴാം തിരുവചനം ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു ഈ വിഷയത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ തുടക്കം മുതൽ അവസാനം വരെ പല രൂപത്തിലും ഭാവത്തിലും അവതരിപ്പിച്ചിട്ടുണ്ട് പ് ഉദാഹരണത്തിന് വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്ന ചരിത്രത്തിലെ രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം ആദ്യത്തെ ചോദ്യം ഏതാണ് ആദം നീ എവിടെ രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം കായേനോടാണ് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം അതിൻ്റെ ഒൻപതാം തിരുവചനം കർത്താവ് കായേനോട് ചോദിച്ചു നിൻ്റെ സഹോദരൻ ആബേൽ എവിടെ വേർ ഈസ് യുവർ ബ്രദർ എന്താ കായൻ പറഞ്ഞത് അതിന് ഞാനെൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ അല്ലല്ലോ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മളോട് സംസാരിക്കുകയാണ് മറ്റുള്ളവരെക്കുറിച്ച് നിനക്ക് ശ്രദ്ധ വേണം അവർക്ക് ചെയ്യേണ്ട നന്മകൾ ചെയ്തില്ലെങ്കിൽ അവരെക്കുറിച്ച് വേണ്ടത്ര തരത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊരു പാപമാണ് ഈ വിഷയത്തെ പുതിയ നിയമത്തിലോട്ട് എടുത്തു വരിക്കുമ്പോൾ ഈശോ വ്യക്തമായ ചില ഉപമകളിലൂടെ സംസാരിച്ചിട്ടുണ്ട് അത് നമുക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഉപമയാണ് ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമ ആരാണ് ഈ ഉപമ നമ്മളെ പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ലൂക്കാസുവിശേഷകനാണ് ലൂക്കാസുവിശേഷം പതിനാറാം അധ്യായത്തിൽ രണ്ട് പ്രസക്തമായ ഉപമകളാണ് ഉള്ളത് ബൈബിള് തുറന്ന് അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഒന്നാമത്തത് അവിശ്വസ്തനായ കാര്യസ്ഥൻ രണ്ടാമത്തത് ധനവാനും ലാസറും അവിശ്വസ്തനായ കാര്യസ്ഥൻ എന്ന ഉപമയുടെ അവസാന ഭാഗത്ത് ഇതാ തൊട്ടടുത്ത ഉപമയിലേക്ക് നയിക്കുന്ന വളരെ പ്രസക്തമായൊരു കാര്യം എഴുതി ചേർത്തിട്ടുണ്ട് പതിനാറാം അധ്യായം അതിൻ്റെ പതിനാലാം തിരുവചനം പണക്കൊതിയന്മാരായ ഫരിസയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പൂച്ചു ആരെ യേശുവിനെ പണക്കൊതിയന്മാരായ കുറേ പേര് അല്ലേ അവർക്കൊരു പുച്ഛം തോന്നി കാരണം ഇതവരെക്കുറിച്ചാണ് പറഞ്ഞേ അപ്പോൾ ഇത് കണ്ട യേശു അവരുടെ ജീവിതത്തിൽ മാനസാന്തരം വരുത്തുന്നതിന് വേണ്ടി അവരോട് മനോഹരമായ മറ്റൊരു ഉപമ പഠിപ്പിക്കുകയാണ് അതാണ് പത്തൊൻപത് മുതലുള്ള വചനം എങ്ങനെ തുടക്കം ഒരു ധനവാൻ ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ് തുടങ്ങുന്നത് ഒരു ധനവാൻ ഉണ്ടായിരുന്നു തൊട്ടടുത്ത വചനങ്ങൾ വായിക്കുമ്പോൾ മനോഹരമായ ഒരു സിനിമയിൽ പോലെ ഒരു ചിത്രം തെളിയുന്നതുപോലെ ഒരു പൂവിരിയുന്നതുപോലെ നമ്മുടെ മുമ്പിൽ ലൂക്കാ സുവിശേഷകൻ ഈ ഉപമ അവതരിപ്പിക്കുകയാണ് ആർക്കും അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ തൊട്ടുമുമ്പിൽ ആ കഥാപാത്രങ്ങൾ ജീവിച്ചിരിക്കുന്നത് പോലെ അനുഭവപ്പെടും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ലൂക്കാസുവിശേഷകൻ്റെ രചനാ ശൈലിയാണ് സുവിശേഷകൻ അദ്ദേഹം ഒരു ചിത്രകാരനാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരു ചിത്രീകരണം തന്നെയുണ്ട് ഉദാഹരണത്തിന് പത്തൊമ്പതാം വചനം ഇങ്ങനെ ആരംഭിക്കുന്നു ഒരു ധനവാൻ ഉണ്ടായിരുന്നു അവൻ ചമന്ന പട്ടും മൃദല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി പക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ മനോഹരമായ ഒരു ചിത്രത്തിൽ എന്നതുപോലെ ഇത് വായിക്കുന്ന നമ്മുടെ മുമ്പിൽ ഒരു ധനവാൻ്റെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു അല്ലേ എങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത് ചെമന്ന പട്ടും മൃദല വസ്ത്രങ്ങളും ധരിച്ചിരുന്നു അവൻ സുഭിക്ഷമായി ഭക്ഷിച്ചിരുന്നു ആനന്ദിച്ച് അവൻ ജീവിച്ചിരുന്നു അടുത്ത വചനം ശ്രദ്ധിക്കണം അവൻ്റെ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു അപ്പോൾ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ കൃത്യം അതിൻ്റെ ഡീറ്റെയിൽ പോലും ഒരു ചിത്രത്തിൽ എന്നതുപോലെ നമ്മുടെ ഭാവനയിൽ തെളിയുന്ന തരത്തിലാണ് ലൂക്കാസ്വിശേഷകൻ ഈ ഉപമ പഠിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഉപമയെ പറയുന്നത് ഈ പാരബിൾ ഓഫ് കോൺട്രാസ്റ്റ് എന്നുള്ളതാണ് അതായത് രണ്ട് വൈരുദ്ധ്യങ്ങളായ കാര്യങ്ങളെ ചേർത്തുവെക്കുന്നു ഇപ്പോൾ പറയുന്നത് പോലെ ഇരുളും വെളിച്ചവും ചെറുതും വലുതും ധനവാനും ദരിദ്രനും രാത്രിയും പകലും സ്വർഗം നരകം എന്നിങ്ങനെ രണ്ട് വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെ ഈ ഉപമയിൽ ചേർത്തുവെച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഉപമ വായിച്ചു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായും തെളിയുന്ന ചില ചോദ്യങ്ങളുണ്ട് ഇത് വായിക്കുന്ന എൻ്റെയും നിൻ്റെയും ഉള്ളിലൊക്കെ ഈ ചോദ്യം തെളിയും അതിലൊരു പ്രസക്തമായ ചോദ്യം ഇങ്ങനെയാണ് ധനവാൻ നരകത്തിൽ പോയി നമുക്കറിയാം ഈ ഉപമയിൽ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്താണ് ഈ ധനവാൻ ചെയ്ത തെറ്റ് എന്തു പാപമാണ് ഈ മനുഷ്യൻ ചെയ്തത് ഇപ്പോൾ വായിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് വചനം ധനവാന്റെ മേശയിൽ നിന്നും വീണിരുന്നവ കൊണ്ട് വിശപ്പെടക്കാൻ അവൻ ആഗ്രഹിച്ചു നായ്ക്കൾ വന്നവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു ആ ദരിദ്രൻ മരിച്ചു ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സമ്മഹിച്ചു ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു പിതാവായ അബ്രാഹമെ എന്നിൽ കനിയണമേ നിൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി തൻ്റെ നാവ് എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ ഞാൻ ഈ അഗ്നിയിൽ കിടന്ന് യാതനെ അനുഭവിക്കുന്നു അപ്പം നരകത്തിൽ കിടന്ന് ഇതാ ഈ ധനവാൻ അവൻ അനുഭവിക്കുകയാണ് അപ്പം ചോദ്യം എന്തു പാപം ചെയ്തിട്ടാണ് ഈ ധനവാൻ നരകത്തിൽ പോയത് അവൻ്റെ വീട്ടു പടിവാതിൽക്കൽ ഇതാ ദരിദ്രനായ ലാസർ കിടന്നിരുന്നു ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി വേണ്ടതാണ് ഭക്ഷണം അതോടൊപ്പം തന്നെ പാർപ്പിടം അതോടൊപ്പം തന്നെ വസ്ത്രം ഈ ധനവാനെക്കുറിച്ച് വായിച്ചു വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുന്നു അവൻ നല്ല പട്ടുവസ്ത്രങ്ങൾ ധരിച്ചിരുന്നു അവന് നല്ല വീടുണ്ടായിരുന്നു അവന് പക്ഷിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ആർക്കുണ്ട് ഈ ധനവാനുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ആർക്കില്ല ദരിദ്രനായ ലാസറിനില്ല ഈ ഉപമ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈശോ ലാസറിന് ലാസർ എന്ന് പറയുന്നൊരു പേര് കൊടുത്തിരിക്കുക ദരിദ്രനൊരു പേരുണ്ട് സാധാരണഗതിയിൽ ഉപമകളിലൊക്കെ പേരില്ലാത്ത കഥാപാത്രങ്ങളാണ് അല്ലേ ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു ഒരു ധനവാനുണ്ടായിരുന്നു എന്നിങ്ങനെ പേരില്ലാത്ത കഥാപാത്രങ്ങളാണ് പേരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു ഒന്നുമില്ല ആർക്കുമാവാം എനിക്കുമാവാം നിനക്കുമാവാം എന്നാൽ ഇവിടെ ലാസർ എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തുകൊണ്ട് ദരിദ്രനെ ഒരു വ്യക്തിത്വത്തിലേക്ക് ഉയർത്തുകയാണ് ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം സഹായിച്ചു എന്നുള്ളതല്ലേ ഈ ധനവാൻ എന്തു പാപം ചെയ്ത് ചോദ്യതാണ് നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ ധനവാനെക്കുറിച്ച് ചില പോസിറ്റീവായ കാര്യങ്ങളുണ്ട് ഈ ദരിദ്രനായ ലാസറിനെ പടിവാതിൽക്കിൽ നിന്നും തല്ലി ഓടിച്ചിട്ടില്ല അവനവിടൊന്നും പറഞ്ഞയച്ചിട്ടില്ല അവനെ അവിടെ കിടക്കാൻ അനുവദിച്ചല്ലോ കിടക്കാൻ അനുവദിച്ചു ഇതൊരു പരസ്നേഹ പരസ്നേഹപ്രവൃത്തിയല്ലേ അല്പം കൂടെ നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാൽ ഈ ധനവാൻ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല കാരണം നരകത്തിൽ കിടക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ടു അബ്രാഹത്തെ തിരിച്ചറിഞ്ഞു അല്ലേ അബ്രാഹത്തെക്കുറിച്ചറിയാം പഴയ നിയമത്തെക്കുറിച്ചും മോശയെക്കുറിച്ചൊക്കെ അറിയാമെന്ന് പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവീകമായ പല കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ള വ്യക്തിയാണ് നമ്മളിത് വായിച്ചു വരുമ്പോൾ ഒരു പക്ഷേ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില സങ്കടങ്ങൾ വരും കാരണം നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലേ പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മോശമില്ലാത്ത തരത്തിൽ ജീവിക്കുന്നുണ്ട് എന്നൊക്കെയായിരിക്കും പലരുടെയും ചിന്ത ഞാൻ കൽപ്പനകളൊക്കെ കൃത്യമായിട്ട് ഞാൻ അനുസരിക്കുന്നുണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല എന്നിങ്ങനെ ഈ ധനവാനെപ്പോലെ നമ്മുടെ ഉള്ളിലും സ്വാഭാവികമായ ചിന്തയുണ്ടാവും അപ്പോൾ ചോദ്യം എന്തുകൊണ്ട് പിന്നെ ഇവൻ നരകത്തിൽ പോയി പ്രിയപ്പെട്ടവരെ ഒറ്റ ഉത്തരവേ ഉള്ളൂ അതാണ് യാക്കോബ് സലീഹ നമ്മളോട് പറഞ്ഞത് ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്തില്ലെങ്കിൽ അതൊരു തിന്മയാണ് അതൊരു പാപമാണ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു ധനവാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കണ്ണുയർത്തി നോക്കിയില്ല പിന്നെ എപ്പോഴാണ് ധനവാൻ കണ്ണുയർത്തി നോക്കുന്നത് വചനം പഠിപ്പിക്കുന്നത് അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോഴാ ഈ ധനവാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒന്ന് കണ്ണുയർത്തി നോക്കിയിരുന്നെങ്കിൽ ആ ലാസറിന് ചെയ്യേണ്ട നന്മകൾ ചെയ്തുകൂടായിരുന്നോ നമ്മുടെ അനുദിന ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ണുകൾ ഉയർത്തി നോക്കേണ്ട സമയമാണിത് എൻ്റെ കാര്യം എൻ്റെ വീട് എൻ്റെ ഭക്ഷണം എൻ്റെത് എന്ന് പറഞ്ഞെന്നും മാത്രം നിന്നാ പോരാ കണ്ണുയർത്തി ചുറ്റുവട്ടത്ത് നോക്കണം അപ്പോൾ ആവശ്യമുള്ള അനേകരുണ്ട് അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ ചെയ്തില്ലെങ്കിൽ അത് നിത്യനരകത്തിലേക്ക് നമ്മളെ ചെന്നെത്തിക്കുന്ന പാപമാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത് യോഹന്നാൻ്റെ ലേഖനം ഈ കാര്യം മനോഹരമായൊരു വചനത്തിൽ അത് വെളിപ്പെടുത്തുന്നത് യോഹന്നാൻ്റെ ലേഖനം ഒന്നാം ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം തിരുവചനം ഫസ്റ്റ് ജോൺ ചാപ്റ്റർ ത്രീ വേർട്സ് സെവൻറ്റീൻ ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും ഒരു ചോദ്യമാണ് ഒന്നും കൂടെ വായിക്കാം ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും കുഞ്ഞുമക്കളെ വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത് പ്രവൃത്തിയിലും സത്യത്തിലുമാണ് കൃത്യമായി ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ കണ്ണുകൾ ഉയർത്തി ചുറ്റുവട്ടത്തുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണം ചെയ്യേണ്ട നന്മ ചെയ്യണം ഞാൻ ആരും ഉപദ്രവിക്കുന്നില്ലല്ലോ ഞാനൊരു പാപമാണ് എന്നും പറഞ്ഞ് ജീവിക്കുന്നതിലല്ല മറിച്ച് മറ്റുള്ളവരെ സഹായിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നല്ല സമറിയാക്കാരൻ്റെ ഉപമ ലൂക്കാസ് വിശേഷൻ പത്താം അധ്യായം കൃത്യമായിട്ട് പഠിപ്പിച്ച് അതിൻ്റെ മുപ്പത്തി ഏഴാം വചനത്തിൽ ഇങ്ങനെയാണ് ആരാണ് അയൽക്കാരൻ ചോദ്യം അതാണ് ആരാണ് അയൽക്കാരൻ വചന എന്താ പറയുന്നത് അവനോട് കരുണ കാണിച്ചവൻ നല്ല സമറിയാക്കാരൻ അവനോട് കരുണ കാണിച്ചവൻ എന്താർത്ഥം ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ നമുക്ക് സ്വർഗഭാഗ്യം നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല ജീവിതമെന്ന് പറയുന്നതാണ് സ്വർഗ പറയുന്നത് എപ്പോഴാ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവർ ഈ വിഷയത്തെ അല്പം കൂടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് താലന്തുകളുടെ ഉപമയിലൂടെയാണ് നമുക്കൊക്കെ പരിചയമുണ്ട് താലന്തുകളുടെ ഉപമ അത് മത്തായ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഉപമയാണ് അതായത് താലന്തുകൾ ഇതാ നൽകപ്പെടുകയാണ് അപ്പോൾ ഇത് പറയുമ്പോൾ ചിലരുടെ ഉള്ളിൽ എനിക്ക് ഒരു താലന്തുമില്ലല്ലോ എന്ന് ചിന്തിക്കാം താലന്തുകളില്ലാതെ കഴിവുകളില്ലാതെ ഒരു മനുഷ്യനെയും ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിട്ടില്ല പാട്ടുപാടാനും പ്രസംഗിക്കാനും മാത്രമല്ലല്ലോ മറിച്ച് മറ്റുള്ളത് കാണാനും കേൾക്കാനും സംസാരിക്കാൻ അങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത സമ്പത്ത് കഴിവുകൾ നമുക്കൊക്കെ നൽകപ്പെട്ടിട്ടുണ്ട് മത്തയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാലാം തിരുവചനം ശ്രദ്ധേയമായ ഒരു കാര്യം ഇതാ താലന്തുകളുടെ ഉപമയിൽ പഠിപ്പിക്കുകയാണ് ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാല് മുതലാണ് താലന്തുകളുടെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത് ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനം അതായത് യജമാനൻ അതിലൊരു വ്യക്തിയോട് പറയുകയാണ് ദുഷ്ടനും മടിയനുമായി ഭൃത്യ അങ്ങനെ വിളിക്കുന്നത് ദുഷ്ടനും മടിയനും അല്ലേ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് ആരെയും നമ്മൾ അങ്ങനെ ദുഷ്ടനെന്നൊന്നും വിളിക്കരുത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതാ വചനം പഠിപ്പിക്കുകയാണ് ഒരാളെ ദുഷ്ടനും മഠീനുമായി ഭൃത്തിയാ കാരണമുണ്ട് കേട്ടോ എന്താ കാരണം ഞാൻ വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവനും വിതറാത്തിടത്തു ശ ശേഖരിക്കുന്നവനാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ എന്നിട്ടും എന്തുകൊണ്ട് നീ ഈ താലന്ത് മണ്ണിൽ കുഴിച്ചിട്ടു അവന് ലഭിച്ച കഴിവ് അവൻ കുഴിച്ചിട്ടു ഈ താലന്തു കഴിവ് അവൻ ഉപയോഗിച്ചില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ യാക്കോബ് സ്ലീഹ നമ്മളോട് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം ചെയ്യേണ്ട കാര്യം ചെയ്തില്ലെങ്കിൽ അത് വൻ നഷ്ടം വരുത്തും നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളെ നമ്മൾ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ നമുക്കത് നഷ്ടം വരുത്തും ഞാനൊരു ഉദാഹരണം പറയട്ടെ നമ്മുടെ കുടുംബത്തിലൊക്കെ സംഭവിക്കുന്ന കാര്യത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഭാര്യ ഭർത്താവ് അവരുടെ കുടുംബത്തിൽ അവർക്ക് പരസ്പരം കുറേ പ്രശ്നങ്ങൾ അതിലൊരു പ്രശ്നമാണ് ഭർത്താവ് എന്നോട് പറഞ്ഞു അച്ഛാ എൻ്റെ ഭാര്യ അവൾക്കെന്നോട് ഒരു മതിപ്പില്ല അവൾ എന്നെ ബഹുമാനിക്കുന്നില്ല എന്ന് മാത്രമല്ല അവളുടെ ജീവിതം അത്ര ശരിയല്ല അച്ചാ അച്ഛൻ അവളെന്ന് ഉപദേശിക്കും ഞാൻ ഈ സ്ത്രീയെ ഭാര്യയെ കുറേ സമയമെടുത്ത് കേൾക്കുകയാണ് അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭാര്യ പറയുന്നത് മുഴുവൻ എന്തിനെക്കുറിച്ചാണെന്നറിയോ അച്ഛാ ഞാൻ ഈ കല്യാണം കഴിച്ച് കുടുംബത്തിലോട്ട് കടന്നു വന്നു ഒത്തിരി പ്രതീക്ഷകൾ എനിക്ക് എൻ്റെ കുടുംബ ജീവിതത്തെക്കുറിച്ചുണ്ട് എൻ്റെ ഭർത്താവിനെക്കുറിച്ചുണ്ട് ഞാൻ എന്നും നന്നായി വസ്ത്രം ധരിച്ച് നല്ല ആക്റ്റീവായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് അച്ഛാ എൻ്റെ ഭർത്താവ് ഒരിക്കലും ഒരു കാര്യത്തിനും എന്നെ അഭിനന്ദിക്കില്ല അച്ഛാ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു ഈ മനുഷ്യൻ ഒരു നേരം പോലും ഇത് നല്ല ഭക്ഷണമാണെന്ന് എന്നെ അഭിനന്ദിക്കുന്നില്ല മറിച്ച് ഞാൻ ഇങ്ങനെ അടുക്കളയിൽ കിടന്നു കൊള്ളുക ഇദ്ദേഹം ഇത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് എൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ അച്ഛാ ഞാൻ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്നെ ഒന്ന് അഭിനന്ദിക്കണം ഇത് കൊള്ളാമെന്ന് ഒരു വാക്കെങ്കിലും എൻ്റെ മുഖത്ത് നോക്കി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അച്ഛാ ഞാൻ നല്ലൊരു വസ്ത്രം ധരിച്ചു കഴിയുമ്പോൾ കൊള്ളാം നന്നായിരിക്കുന്നു എന്ന് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു വ്യക്തി ഞാൻ ചെല്ലുമ്പോഴൊക്കെ എന്നെ കാണുമ്പോഴൊക്കെ എന്നെപ്പോഴും അഭിനന്ദിക്കാറുണ്ട് നന്നായി വസ്ത്രം ധരിച്ചിരിക്കുന്നു ഉച്ചയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്ന വന്നിരിക്കുന്ന ഭക്ഷണം നല്ലതാണ് എന്നിങ്ങനെ പല സമയങ്ങളിലായിട്ട് അഭിനന്ദനങ്ങൾ ലഭിച്ചപ്പോൾ സ്വാഭാവികമായും എനിക്കിപ്പോൾ ആ വ്യക്തിയോടാണ് കുറേയധികം സ്നേഹം തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മുമ്പിൽ സന്തോഷത്തോടുകൂടെ ഞാൻ പ്രസൻറ്റബിളാണ് എൻ്റെ ഭർത്താവ് എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നെ ഇഗ്നോർ ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ വലിയ സ്നേഹപ്രകടനങ്ങളോ അദ്ദേഹത്തിന് നല്ല ഭക്ഷണം കൊടുക്കാനോ ആഗ്രഹിക്കുന്നില്ല ഓഫീസിലുള്ള ആ വ്യക്തിക്കാണ് കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ സഹോദരി ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഭർത്താവ് ഇഗ്നോർ ചെയ്താൽ വേണ്ടത്ര തരത്തിൽ പരിഗണിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും രണ്ട് തരത്തിലുള്ള അപകടങ്ങളാണ് ഒന്നാമത്തെ അപകടമെന്ന് പറയുന്നത് നീ സ്നേഹം കൊടുത്തില്ലെങ്കിൽ നിനക്ക് സ്നേഹം തിരിച്ചു കിട്ടില്ല എന്ന് മാത്രമല്ല ആ വ്യക്തി സ്നേഹം ലഭിക്കുന്ന സ്ഥലത്തേക്ക് ശ്രദ്ധ തിരിച്ചു പോകും പല ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ തെറ്റിതല്ലേ അല്ലേ ഭാര്യ ഭർത്താവിനെ കേൾക്കാൻ അടുത്തിരിക്കുകയും അല്ലേ തിരിതരി തിരിച്ചും ഭർത്താവ് ഭാര്യയെ കേൾക്കാൻ അടുത്തിരിക്കുകയും അങ്ങനെ പരസ്പരം സംഭാഷണവും പരസ്പരം അഭിനന്ദനവും അപ്രകാരമുള്ള ഒരു അംഗീകാരം വരുമ്പോഴാണ് അവർക്ക് തമ്മിൽ തമ്മിൽ ഐക്യവും സ്നേഹവും വളരുന്നത് നാളുകൾക്ക് മുമ്പ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി അതേ സ്കൂളിൽ പഠിക്കുന്ന മറ്റൊരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് വലിയ സ്നേഹമാണ് അവർ തമ്മിൽ പ്രണയമാണ് എന്നിങ്ങനെ വലിയ പ്രശ്നമായി ആ സ്കൂളിൽ അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു എനിക്ക് അവൻ്റെ കൂട്ടത്തിൽ ജീവിക്കണം ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ മാതാപിതാക്കൾ ഈ പെൺകുട്ടി എൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് എൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞാൽ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് അച്ഛാ ഇവക്കെന്തിൻ്റെ കുറവുണ്ടായിട്ടാ അച്ചാ ഇവക്കെന്തിൻ്റെ കുറവുണ്ടായിട്ടാ ഇവൾ ചോദിക്കുന്നതൊക്കെ ഇവൾക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട് നല്ല ഒന്നാം തരം സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ടും ഇവൾക്കാ ചെറുക്കനെ മതിയെന്ന് അച്ഛാ ഇവൾ ഒമ്പതാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ ഇങ്ങനെ ചിന്തിക്കുന്ന എന്തുകൊണ്ടാണ് ഞങ്ങളെക്കുറിച്ചൊരു ചിന്ത ഇവക്കുണ്ടോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ അപ്പനും അമ്മയും കൂടെ പറയുകയാണ് ഞാൻ ഈ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ തനിച്ചിരുത്തി കുറേ സംസാരിച്ചപ്പോൾ ഈ പെണ്ണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛാ എനിക്ക് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും സമയമാണ് വേണ്ടത് ശരിയാ അച്ചാ അവർ ഞാൻ ചോദിക്കുന്നതൊക്കെ വാങ്ങിത്തരും പക്ഷേ എന്നെ ഒന്ന് കേൾക്കാൻ അവർ തയ്യാറല്ല അവർക്കെപ്പോഴും തിരക്കാണ് അച്ഛാ തിരക്ക് ഞാൻ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഞാൻ സ്കൂളിലെ വിശേഷങ്ങൾ കൂട്ടുകാരെക്കുറിച്ച് എൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ എൻ്റെ മമ്മിയോടും പപ്പായോടും പറയാൻ പലവട്ടം ഞാൻ ചെല്ലും അവർ പറയും നീ എൻ്റെ അടുക്ക വരണ്ട നീ അപ്പുറത്തെങ്ങാനും പോയിരിക്കു എന്നോട് സംസാരിക്കേണ്ട അവർക്ക് തിരക്കാണ് അവർക്ക് അവരുടേതായ സോഷ്യൽ ഒത്തിരി കാര്യങ്ങൾ അവർ ആക്റ്റീവാണ് പ്രിയപ്പെട്ടവരെ ഈ പെൺകുട്ടി പറയുക അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ആ എൻ്റെ സീനിയർ ആയിട്ടുള്ള ആ ചെറുപ്പ ആ ആ ആ പയ്യനെ ഞാൻ പരിചയപ്പെട്ടത് ആവൻ എപ്പോഴും എന്നെ കേൾക്കുവച്ച എന്നെ കേൾക്കും എന്നെ അഭിനന്ദിക്കും പ്രിയപ്പെട്ടവരെ എവിടെയാണ് വഴിതെറ്റിയതെന്ന് മനസ്സിലായല്ലോ അതായത് ഇഗ്നോർ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം ലഭിക്കപ്പെടേണ്ടത് നഷ്ടപ്പെട്ടു പോകും നമ്മുടെയൊക്കെ കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതെങ്കിലും തരത്തിൽ സ്നേഹബന്ധത്തിൽ വിള്ളലുകൾ വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇപ്രകാരമുള്ള ചില കുറവുകൾ കൊണ്ടല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ചെയ്യേണ്ട നന്മ ചെയ്തില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് വിരൽച്ചുകൊണ്ടു ചെയ്യേണ്ട നന്മ ചെയ്തില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് വിരൽച്ചുകൊണ്ടു നമ്മുടെ മുമ്പിൽ താലന്തുകളുടെ ഈ ഉപമ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് ലഭിച്ചിരിക്കുന്ന ഈ കൃപ അത് വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിച്ചില്ലെങ്കിൽ അത് നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കപ്പെടുമെന്ന് മാത്രമല്ല നമ്മൾ ശൂന്യരാകും നഷ്ടം മാത്രമേ ഉള്ളൂ മാത്രമേയുള്ളൂ സിന്നോഫ് ഒമിഷൻ അതായത് ഉപേക്ഷയാലുള്ള പാപം ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ പാപം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ അതായത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മ പഠിപ്പിക്കും ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്കുള്ള കഴിവ് സമ്പത്തിനെക്കുറിച്ചല്ല നമുക്ക് സമ്പത്തായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതെല്ലാം മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന് കാരണമാകുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം നമ്മളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാം ചെയ്യേണ്ട നന്മ ഏതാണെന്ന് നിറഞ്ഞിട്ടും അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് പാപത്തിലേക്ക് അതായത് നരകത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് യാക്കോബ് സ്ലീഹ നമ്മൾ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ വിഷയം നമുക്ക് അല്പം കൂടെ മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നതിന് അനുഗ്രഹപ്രദമാവട്ടെ ഈശ്വസമൃദ്ധമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ആ